സമ്മതിക്കത്തില്ല, ബ്രിഗേഡിയർ ആയിരിക്കും. ആ അല്ല, ഇതാ പ്രകാശന. ആ പറയടാ. എടാ, ഞാൻ ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്, നീ ഒന്ന് വന്നേ. ആ ശരി, ഞാൻ എത്തി. അവൻ പുറത്തുണ്ട്. മോളു, അച്ഛൻ വേഗം വരാം കേട്ടോ. മോള് കിടന്ന്, ഞാനിപ്പോ വരാം. എന്തായിരിക്കും അവനോടവളെ ചോദിച്ചു മനസ്സിലാക്കിയത്? എന്തായാലും സീരിയസ് ആയിട്ട് അവർ സംസാരിച്ചത്, അതുകൊണ്ട് മോചിത ഇവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഛേ, അങ്ങനെ പറയാതടാ. അവിടെ മൊക്കെ ഓർക്കുമ്പോൾ തന്നെ പേടിയാവുക. വേണ്ട സമയത്ത് വേണ്ടത് ചെയ്തില്ല, പിന്നെ കിടന്ന് ആദ്യം പിടിച്ച് ഓടിക്കോളും. എടാ, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലായിരുന്നു, അവിടിട്ട് അവനെ കാച്ചിക്കളയണമായിരുന്നു. എടാ, അതിനു വേണ്ടി ശ്രമം നടത്തിയതല്ലടാ സജി എന്ന് പറയുന്നവനാ ചതിച്ചത്. എന്തായാലും ഇനി സൂക്ഷിച്ചു വേണം മുന്നോട്ട്, പിടി വീണാ വീണതാ. നാശം, ഈ നരൻ വലിയ ശല്യമായല്ലോ. അവൻ നല്ലവനായ സ്ഥിതിക്ക് നിന്റെ തലക്കിന് വില പറയുമെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ നടന്നു തുടങ്ങി, ഇനി പഴയതുപോലെ ആയുധം എടുക്കാനും തുടങ്ങും. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇനി മോചിതയുമായിട്ട് അവൻ ഒന്നിക്കൂ, അതും തള്ളിക്കളയാൻ പറ്റത്തില്ല. അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അവര് തമ്മിൽ കണ്ടെന്ന് നീ വന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ കൺട്രോൾ പോയി. ഇനി ഒന്നിക്കുകയും കൂടി ചെയ്താ ആത്മഹത്യ ചെയ്യുന്നതാ നല്ലത്. ഏതായാലും എത്രയും പെട്ടെന്ന് കൊട്ടേഷൻ കൊടുക്കണം, അവനോ അവക്കോ ഒരാൾക്ക്. ഞാനൊന്ന് ആ നായെ പോയി കാണട്ടെ, അവന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കട്ടെ. എവിടെ മരണത്തിന്ന് ഉയർത്തിരുന്നിട്ട് ആളവിടെ? രാവിലെ ഒന്ന് നടക്കാൻ പോയി, അതിനുശേഷം കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് കിടക്കുക. നടക്കാൻ പോയപ്പോ മോചിതയെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. എന്താ അവര് സംസാരിച്ചത്? ആ അതേപ്പറ്റിയൊന്നും അവൻ എന്റെ അടുത്ത് പറഞ്ഞില്ല. എന്താ നര ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിന്നെ കാണാൻ എനിക്ക് വന്നുകൂടെ? ഇപ്പൊ ശത്രുക്കളെ നരേട്ടൻ കൂടുതൽ സ്നേഹിക്കുന്നു. ഒരു കരള് ദാനമായിട്ട് കിട്ടിയതിന്റെ നന്ദി. അതെ, അതിന്റെ നന്ദിയുള്ളവൻ തന്നെയാ ഞാൻ. അതുകൊണ്ട് മോചിതയ്ക്കൊപ്പം ഇനി ഞാൻ അങ്ങോട്ട് നിൽക്കുകയും ചെയ്യും. നിനക്ക് പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമല്ലേ, ദാ ഇത് വെച്ചോ. എൻ്റെത് പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഞാനിത് ആർത്തിയോടെ ചാടി പിടിച്ചാനെ. എന്നാൽ ഇപ്പോൾ പണമല്ല വലുതെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പണം നീ തന്നെ ഭദ്രമായിട്ട് കയ്യിൽ വെച്ചോ. നീ എന്തൊരു പറച്ചിലാടാ അത്. ശരത്ത് സന്തോഷത്തോടെ പണം തരുമ്പം അത് വാങ്ങിക്കല്ലേ വേണ്ടത്? പിന്നല്ലാതെ ഇങ്ങതാ മോനെ. വേണ്ട, ഈ പണത്തിന് ഇവ ഇതിലും വലിയ വിലയിടും. അതുകൊണ്ട് പട്ടിണി കിടന്നാലും ഇവന്റെ പണം വേണ്ട. വേണ്ടെങ്കി വേണ്ട, പണം വാങ്ങിയാലും ഇല്ലെങ്കിലും ശരി, ഇന്നലെ വരെ കൂടെ നിന്നിട്ട് ചതിക്കരുത്. രാവിലെ നടക്കാൻ പോയ നീ മോചിതയെ കണ്ടിരുന്നു, അവള് നിന്നെ മാറ്റി നിർത്തി സംസാരിച്ചത് എന്നെ കുറിച്ചാവാൻ സാധ്യതയുണ്ട്. ഞാൻ സംസാരിച്ച എന്താണെന്ന് നിന്നോട് വെളിപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. നീ ഇപ്പൊ പഴയ നരനല്ല, അവശത ഒരുപാടുണ്ട് ഈ ശരീരത്തിന്. ആയിക്കോട്ടെ, മരണത്തിൽ നിന്ന് നീന്തി വന്നവന് ഇനി ജീവിക്കാൻ വലിയ മോഹമൊന്നുമില്ല. എന്നാ ജീവിക്കുന്നിടത്തോളം കാലം മനുഷ്യനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നീ ചിരിക്കണ്ട, ഇനി എന്നെ മാറ്റാൻ ദൈവത്തിന് പോലും സാധിക്കൂല. എടാ, നിനക്കിപ്പോ ശത്രുക്കളേ ഉള്ളൂ,
ആരോഗ്യമുള്ള സമയത്ത് നീ ഉണ്ടാക്കി വെച്ച ശത്രുക്കള്. ആ അവരൊക്കെ ആയുധത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. വാക്കത്തിൽ നിറഞ്ഞൊരു പേരുണ്ട്, ആ പേര് ഏതവസ്ഥയിലും നിന്നെ തുണയ്ക്കും. അതുകൊണ്ട് ആളായിട്ട് നിന്നാ മതി, പിന്നിൽ ആൾക്കാരണിനിരുന്നോളും. അല്ലാതെ മനുഷ്യനാണ് മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞ് ആദർശമാനാകാൻ ശ്രമിച്ച ശരീരം ചതയും നിന്റെ. ഓ ആയിക്കോട്ടെ, ആ ചതഞ്ഞ ശരീരവുമായി ഞാനങ്ങ് ജീവിച്ചോളാം. എന്നാലും തല്ലാനും കൊല്ലാനും ഞാനില്ല, മോചിതയെ ചതിക്കാനും. മോചിതയെ കൂട്ടുപിടിച്ച് എന്നെ ചതിക്കാൻ നിനക്കൊരു മടിയില്ല അല്ലേ? നീ മാറാൻ ശ്രമിക്ക്, നിന്റെ കളികളൊക്കെ അവസാനിപ്പിക്കേ, അപ്പോ ഞാനും മാറാൻ നോക്കാം. ശരിയടാ, കാണാം. ഇവനെ എല്ലാവരും ശരിക്കും കണ്ടോ? ഇനി എത്ര നാളിങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. മനുഷ്യനായിട്ടുള്ളവരാ പണം വേണ്ടെന്ന് വെക്കോ? അതും ഭക്ഷണം വാങ്ങാൻ പോലും പണം ഇല്ലാത്ത ഈ സമയത്ത് മിണ്ടിപ്പോരുത്. പട്ടിണിയാണെങ്കിൽ മുണ്ടും മൂറുക്കി കൊടുത്ത് ജീവിക്കണം, അല്ലാതെ അർഹതയില്ലാത്ത പണം ഇരുന്ന് വാങ്ങുകയല്ല വേണത്. ആരെന്ന് വാങ്ങിന നീ പറയുന്നത്? അവൻ ഇങ്ങോട്ട് കൊണ്ടുപോയി തന്നല്ലേ. വേണ്ട, അവൻ തരുന്നതൊന്നും. ആ പണം കൈപ്പറ്റിയ നാളെ അവ ആവശ്യപ്പെടും മോചിതയെ കൊല്ലാൻ. അതേമേ, ഇത് വലിയൊരു മാറ്റമാണല്ലോ. അതെ, ജീവിക്കാൻ അറിയാത്ത മാറ്റം. പൈസ എടുക്കണില്ല ഉമ്മ. മോൾ അങ്ങോട്ട് വിളിക്കണ്ട, ഉമ്മക്ക് അസുഖമല്ലേ, ഓടി നടക്കുകയായിരിക്കും. സമയോ സന്ദർഭം പോലെ ഓൻ ഇങ്ങോട്ട് വിളിക്കൂലേ. ഇതുവരെ വരാത്തല്ലായിരുന്നു സങ്കടം, വന്നപ്പോ ഉമ്മക്ക് അസുഖമാണെ പോലും മാറി നിക്കാൻ പറ്റുന്നില്ല. വന്ന ഉടനെ അങ്ങ് പോയില്ലേ ഉമ്മ, ഇനി വരൂ എന്തോ. അങ്ങനെ ചെയ്യോ മോളുടെ പുയ്യാപ്പള. എന്റെ മോള് ധൈര്യമായിട്ടിരിക്കെ, ഉടനെ വിളി വരും. വന്നില്ലെങ്കി മോക്ക് അങ്ങോട്ട് പോവാ. ഇനി കൊറച്ചു ദിവസം ഷാജാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പിന്നെ തിരിച്ചു പോകുമ്പോ അന്നെ കൂടെ കൊണ്ടുപോകാനും ബാപ്പ പറയാണ്ടിരിക്കോ? എല്ലാരും നിർബന്ധിക്കണം, എനിക്ക് കുറച്ച് നാൾ ഇക്കാന്റെ കൂടെ നിക്കണം. മോളങ്ങ് പോയ എന്റെ കൽബിലൊരു പിടച്ചില്ല. എന്നാലും വേണ്ടില്ല, ഈ കരച്ചില് കാണണ്ടല്ലോ. അല്ല, ബാങ്ക് വിളിക്കാൻ സമയായി. ഇതുവരെ രണ്ടെണ്ണത്തെ കൊണ്ടുള്ള തലവേനെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പത് ഈ മൂന്നാമത്തേന്ന് തുടങ്ങി. ഇതിനിടെ കിടന്ന് സത്യം പറഞ്ഞാൽ ഉരുകുവാ. ആ രഹന വണ്ടി കയറി ഇങ്ങോട്ടൊന്നും വരാതെ സൂക്ഷിച്ചോണം. അല്ല, നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അറിയാളിയ മണ്ടിയ, എന്നാ സ്നേഹം കാരണം ഭ്രാന്തെടുത്തോളാ രഹന, അതാ പ്രശ്നം. എന്റെ കള്ളത്തിന് പിടിക്കപ്പെട്ട, അവിടെ പിന്നെ പോലീസും കോടതിയും ജയിലൊന്നുമില്ല. ഏതെങ്കിലും കയത്തിൽ കെട്ടി താഴ്ത്തും മുഹമ്മദ് തങ്ങളും ബന്ധുക്കളും കൂടി. അതിലെനിക്കും സംശയമൊന്നുമില്ല. ഏതായാലും കാര്യങ്ങൾ കുറെ കൂടി മുറുകി. അതിനിടയിൽ ഒരു പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടോ എന്നും എനിക്ക് സംശയമില്ലാതില്ല. മോചിത എന്ന് പറയുന്നവൾ എൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. സാധാരണ ഒരുവിധപ്പെട്ടവരുടെ മുന്നിലൊക്കെ ഞാൻ പിടിച്ചു നിൽക്കുന്നതാ. എന്നാ അവളെ കാണുമ്പോൾ എൻ്റെ മുട്ടുപറയ്ക്കും. പിന്നെ മരണത്തിലേക്ക് പോയ ഒരുത്തിനെ രക്ഷിച്ചതുകൊണ്ട് വൃന്ദാവനത്തിലുള്ള പലർക്കും അവളോട് നേരിയ അകൽച്ചയുണ്ട്. അതാണ് ഒരു ആശ്വാസം. ആ ശത്രുത കൂടിക്കൊണ്ടിരിക്കണം, വൃന്ദാവനത്തിലേക്ക് വരാൻ മോചിത മടിക്കണം. ആ അതൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമില്ലല്ലോ. വ്യക്തമായ തെളിവുകളോടെ പിടിക്കപ്പെട്ട അവിടെ ഈ കളിയുടെ ക്ലൈമാക്സ് ആവും. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ നടത്തിയിട്ട് മാളത്തിൽ ഒളിക്കണം. ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ രഹനയെ കൂടെ കൂടെ കൂട്ടിയ തങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരും. അവിടെ ഒരു ആറ് മാസം അടിച്ചു പൊളിച്ചിട്ട്
അവളെ തറവാട്ടിലാക്കിയിട്ടൊരു മുങ്ങൽ. പിന്നെ ഈ നാടും രാജ്യമൊക്കെ നമുക്ക് അന്യമാ. ജീവിതകാലം മുഴുവൻ വിദേശത്ത് രാജകീയമായിട്ട് വാഴാം. അത്യാവശ്യമെങ്കിൽ ഒരു മദാമയും കെട്ടി. അതാവുമ്പോ മടുക്കുമ്പോ ഒഴിയാലോ. ഓ രോഹിണിയാ, അറ്റന്റെ കേളിയാ. ഓ ചെയ്തിട്ട് എന്താ പ്രയോജനം? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ടേപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിനെ കൊണ്ടൊക്കെ പൂർത്തി മുട്ടി. ആ മോളു, ആണോ? ഞാൻ എന്താ എത്തി മോളു. ആ ശരി. ഈ പെണ്ണുങ്ങളുടെ കണ്ണി പൊടിയിടാനേ ദൈവം കണ്ടുപിടിച്ച രണ്ടക്ഷരമാണ് മോ ലു. മോളു എന്ന് ആർദ്രമായിട്ട് വിളിക്കുമ്പോ ആ വാക്കിന് ശക്തി കൂടും. പോയിട്ട് വരാളേ. സമ്മതിക്കണവനെ. നമ്മുടെ പൊന്നു മോളല്ലേ, ഇങ്ങനെ വിഷമിക്കല്ലേ മോളെ. അച്ഛനെ കാണുമ്പോഴാ കുഞ്ഞിന് ജീവൻ വെക്കുന്നത്. ഇങ്ങനെ ആയാലും എങ്ങനെയാ മോളെ, അച്ഛന് ജോലിക്ക് പോണ്ടേ? പോണ്ടോ? ആ അതൊരു വല്ലാത്ത വാശിയാണല്ലോ. ആ ഞാനാ ബ്രിഗേഡിയറോട് പറഞ്ഞു കാര്യങ്ങള്. അവസാനം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കുറച്ചു ദിവസം അങ്ങനെ നിക്ക. അച്ഛനെത്തിയപ്പോ മോക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല മാറ്റമുണ്ട്. അതറിയാനുണ്ട്. ചിരിക്കുന്നില്ലേ? അച്ഛന് ജോലിക്കൊന്നും പോണ്ടായോ? അച്ഛൻ കൂട്ടിരിക്കുന്നതിന് ശമ്പളം കൊടുക്കോ? ശരത്തേട്ടൻ ഇനി എപ്പോഴാ പോകുന്നേ? ഉടനെ ഉടനെ പോകും. ബാംഗ്ലൂരിന്നല്ലേ വന്നേ? അതെ. മുമ്പ് തീവ്രവാദികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ശരത്തേട്ടന് പരിക്കേറ്റിരുന്നല്ലോ. അങ്ങനെയാണല്ലോ കുറെ കാലം കാണാതായത്. അത് ഏത് സ്ഥലത്ത് വെച്ചായിരുന്നു? അത് ഈ ശ്രീലങ്ക. ശ്രീലങ്ക? അല്ല, ശ്രീനഗറിൽ വെച്ച്. രോഹിണി ചേച്ചിക്കും മോൾക്കും ഭാഗ്യമുണ്ട്. അതുകൊണ്ടാ ഗുരുതരമായി പരിക്കേറ്റിട്ടും മടങ്ങി വരാൻ സാധിച്ചത്. അങ്ങനെ തന്നെയാ എന്റെ വിശ്വാസം. അച്ഛനിങ്ങ് വന്നല്ലോ, ഇനി പൊയ്ക്കൂടെ? പോയിട്ട് വരാം ചേച്ചി. ഏറ്റുമുട്ടൽ നടന്നത് ശ്രീനഗറിൽ വെച്ചെന്നല്ലേ പറഞ്ഞു? അതെ. എന്താ? അല്ല, ഒന്നുമില്ല. അവർക്ക് എന്താ അസുഖം? പോലീസ് മുറിയിലുള്ള സംസാരം എന്നോട് എന്തിനാ? അത് മോചിതക്കല്ലേ അറിയുള്ളൂ. ഇത്തരം സാധനങ്ങളുമായിട്ട് അടുപ്പം കാട്ടരുതെന്ന് പറഞ്ഞ കേക്കത്തില്ലല്ലോ. ശത്രുവിനെ സഹായിച്ചവളെ ആനയിച്ചിരുത്തും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ഛാ, ഞാനിന്ന് ഹോസ്പിറ്റലിൽ ലച്ചുമോളെ കാണാൻ പോയപ്പോ ശരത്തേട്ടനോട് ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോ കക്ഷിക്ക് വല്ലാത്ത പതർച്ച ഉണ്ടായതുപോലെ തോന്നി. അങ്ങനെ മോളെ കാണുമ്പോ അയാള് പതറണ്ട കാര്യം എന്താ? അതേ പറ്റിയൊന്നും എനിക്കറിയില്ല. മോളെ, ഇനി നരൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അച്ഛനെ ഒരു നിമിഷം കാണാതായാൽ കരഞ്ഞവശയാകുന്ന മോള, അതിനൊരിക്കലും അച്ഛനെ നഷ്ടമാവാൻ പാടില്ല എന്ന് നമ്മളെ ചിന്തിച്ചാലും അതിന് ദൈവം കൂടി തുണയ്ക്കണ്ടേ മോളെ. സത്യം പറഞ്ഞ രോഹിണി മോളുടെ ജീവിതം കണ്ണീരിലാവുന്നതിൽ എനിക്കും സങ്കടമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മോളെന്നിട്ട് ശരത്തിനോട് എന്തെങ്കിലും ചോദിച്ചോ? പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല. പിന്നെ നരന് കരള് ദാനം ചെയ്തതിന്റെ ഒരു അമർഷം അയാളുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. അതുകൊണ്ടുകൂടി ആവാം എന്നെ കണ്ടപ്പോ മുഖം വിവർണമായത്. അങ്ങനെയും വരാം. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് നരനോട് അവൻ മോശമായിട്ട് പെരുമാറിയത് എപ്പോഴും മോളുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ടാണ് ഈ പതർച്ചയെങ്കിൽ അത് കണ്ടെത്തുകയും വേണം. ഇനി ഇതിന്റെ അവസാനം എന്താണെന്ന് കണ്ടെത്തുക ലക്ഷ്യം. ക്ലൈമാക്സിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ രോഹിണി ചേച്ചിക്ക് കരയാൻ ഇടവരാതിരിക്കട്ടെ. ലച്ചുമോൾക്ക് അച്ഛനെ നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ. നരനോട്
കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കണോ മോളെ? തൽക്കാലം വേണ്ട ചാ, എനിക്ക് ആവശ്യമുള്ളപ്പോ ഞാൻ തന്നെ വിളിപ്പിച്ചോളാം അവനെ. പലർക്ക് കടയിൽ പോയി നാണം കിട്ടും, ഇനി കടം തരാൻ പറ്റില്ല. ഇങ്ങനെ പോയ എങ്ങനെയാടാ? നീ ഇപ്പൊ ആഹാരം കുറച്ചേ കഴിക്കുന്നുള്ളൂ. ഹാ, ദേ വരുന്നു പെങ്ങളൊരുത്തി, കണ്ടാ നല്ല ഒതുക്കമുള്ള ശരീരവാ. പക്ഷെ ഒരാന കഴിക്കുന്ന അത്രയും കഴിക്കും, അത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊന്നല്ല. അവക്ക് ഭക്ഷണം ഓർത്ത അപ്പ വിശപ്പ, തിന്നു മുടിക്കാനായിട്ട് വന്ന് നിക്കുന്നു നോണമില്ലാതെ. ഓ, നിങ്ങളുടെയൊക്കെ ചെലവ് ജീവിക്കേണ്ടി വന്നല്ലോ എനിക്ക്. അയ്യോ, ഇനി അതും ഇല്ല, ചെലവ് ചെയ്യാൻ കയ്യിൽ ഒന്നുമില്ല. മരുന്നൊക്കെ ഇവന്റെ അച്ഛൻ കൊണ്ട് തന്നുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി അടുത്ത മാസം അതും വേണ്ടെന്ന് അങ്ങേര് തീരുമാനിച്ചാലേ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല. നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കും. എന്തിനാടാ ചുമ്മാ ഇരിക്കുന്നത്? മക്കളെ പോറ്റാൻ അമ്മമാര് തെണ്ടി തിരിയേണ്ട പ്രായമല്ല എനിക്ക്. മക്കളുടെ ചെലവിൽ സുഖിച്ച് കഴിയേണ്ട സമയമാ, അതൊട്ടും നടക്കുന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ കണ്ണു കണ്ടവരുടെ വായിലിരിക്കുന്ന കേക്കുവാ ഞാൻ, അറിയോ? ആ, നരേടിന് ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇനിയും വീടിനകത്ത് ഇങ്ങനെ കുറ്റിയടിച്ചിരിക്കണോ? അവൻ ഇരുന്നോട്ടെ, വേലനങ്ങാതെ ഉണ്ടു ഉറങ്ങി കഴിയുന്നത് ഒരു സുഖമല്ലേ. സൂഹിക്കട്ടെ, എല്ലാവരും സൂഹിക്കട്ടെ. ഞാൻ ഒരുത്തിയുണ്ടല്ലോ കണ്ട കടക്കാരുടെ ചെറുകേക്ക. പോട്ടെ അമ്മ. എങ്ങോട്ട് പോവാ? എങ്ങോട്ടെങ്കിലും ഇവിടെ ഇരിക്കുന്നതാണല്ലോ പ്രശ്നം. പോട്ടെ അമ്മേ, എങ്ങോട്ടേലും പോട്ടെ. എന്തെങ്കിലും ചെറിയ പണി കിട്ടി അത്രേ ആയല്ലോ. എന്തായാലും അമ്മയെ സമ്മതിക്കണം. ആൾക്കാരെ പുകച്ച് പുറത്ത് ചാടിക്കാൻ ഇതുപോലും മിടുക്കുള്ളൊരമ്മ എവിടെയും കാണത്തില്ല. അതുകൊണ്ടേ നീയും സൂക്ഷിച്ചു, നിന്നും പുകയിടും. എന്നെ പുകയിട്ട നിങ്ങള് കത്തും. നീ മിക്കവാറും ഉടനെ ജയിലിൽ പോവും, പിന്നെ പുകയ്ക്കണ്ടല്ലോ. വന്നിരിക്കുന്നു. എന്താടാ ഇനി നന്ദന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങാൻ വന്നതാണോ? അല്ല മുത്തശ്ശി, ഒരു ജോലി അന്വേഷം വന്നാ. ആ മോനെ, ഇവൻ എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന്. അളിയാ, ഇനി ചതി മനസ്സിൽ വെച്ചോണ്ട് ഞാൻ അളിയന്റെ കടയിലോട്ട് വരൂല. നന്നായിട്ട് ജോലി ചെയ്യാ, അളിയന് ഇഷ്ടമുള്ള തന്നാതി. നാണമില്ലല്ലോടാ നിനക്ക് ഇവിടെ ഒന്ന് ജോലി ചോദിക്കാൻ. കണ്ണപ്പൻ ഇപ്പോഴും ജീവിക്കുന്നത് ഭാഗ്യത്തിന്റെ തുണ കൊണ്ടാ, അതറിയാലോ നിനക്ക്. കണ്ണപ്പന് വേണ്ടിയല്ലല്ലോ മോന് വെച്ച കെണിയിൽ കണ്ണപ്പൻ വീണതല്ലേ. എന്നിട്ട് നാണോ മാനോ ചേട്ട ജോലി അന്വേഷിച്ച് വന്നിരിക്കണം. നിനക്ക് അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ നീ ജോലി അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. മറ്റെവിടെയെങ്കിലും എനിക്ക് ജോലി കിട്ടും, പിന്നെ അളിയനെ സഹായിക്കുമ്പോ അതൊരു തൃപ്തിയാ. അങ്ങനെ ഒരുപാട് തൃപ്തി അടഞ്ഞിട്ടുണ്ട് ഞാൻ. നിന്നെ തല്ലി ചതച്ച് അന്ന് അച്ഛന്റെ മുന്നിലേക്ക് തൂക്കിയെടുത്തോണ്ട് പോയതാ പാളി പോയത്. അവിടെ വെച്ച് നിന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലേണ്ടതായിരുന്നു. ഇപ്പോഴതിനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. അസുഖം പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല, ആരോഗ്യവും നല്ല കുറവാ. അതുകൊണ്ട് അളിയന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല, നീ ഇനി എന്റെ മുന്നിലേക്ക് വരരുത്, അബദ്ധത്തിൽ പോലും. അവൾ അവിടെ ഇല്ലേടാ, നിന്റെ അമ്മാന്ന് പറയണോള്. അന്യന്റെ വീട്ടിൽ പോയിട്ട് എച്ചിൽ വരാൻ പറ, എന്നിട്ട് ജീവിക്ക്. ജോലി തേടി വന്നിരിക്കുന്നു. നിനക്ക് ഈ നാട്ടിൽ ആരും ജോലി തരാൻ പോകുന്നില്ലടാ. ഇനി ഞാൻ നിന്നെ ജോലിക്ക് വെച്ചാ കണ്ണപ്പൻ തിളച്ച വെളിച്ചെണ്ണ നിന്റെ തലയിലേക്ക് ഒഴിച്ചേരും. ഇപ്പൊ നല്ല അവശതയുണ്ട്, അപ്പൊ വെറുതെ വന്ന് നിന്ന് കൂലി വാങ്ങിക്കണം. അങ്ങനെ നോക്കിയപ്പോ പറ്റിയ സ്ഥലം എന്റെ തട്ടുകട തന്നെയാണ്.
ഒരാൾക്ക് എത്ര തവണ അബദ്ധം പറ്റും? എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും കൊല്ലാൻ ശ്രമിച്ചവനാ നീ. തളർച്ച മാറി എഴുന്നേറ്റപ്പോഴും വീണ്ടും വേദനിപ്പിച്ച് കൊല്ലാൻ നോക്കിയവനാ. ഞാൻ അതൊക്കെ മറന്നിട്ട് ജീവിക്കുകയാണെന്ന് കരുതുന്നുണ്ടോ നീ? ഇനി എന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും കരയാൻ നീ കാരണക്കാരനായാൽ ഒന്ന് നിന്റെ കഴുത്തറുത്തെറിഞ്ഞ് പോടാ. പോയി വേറെ ഏതെങ്കിലും പഠിക്കൽ ചെന്ന് തെണ്ട്. പറഞ്ഞത് കേട്ടില്ലേ? പോടാ. അവനെ തല്ലിച്ചതച്ച് ജടങ്കണക്കയാക്കിയത് ഞാനാണല്ലോ. അപ്പൊ അതിന്റെ കണക്ക് തീർക്കണം. അതിനായിട്ടുള്ള വരവായത്. ഇനി എന്റെ ജീവിതത്തിൽ തമാശ ഇല്ലതങ്കപ്പ. അങ്ങനൊരു നരനുണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. പിടിക്കപ്പെട്ട തല്ലിക്കൊല്ലുന്ന പണിയാ. പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ കൊല്ലും. ആ ഭയം എപ്പോഴും ഉള്ളിലുണ്ടാവണം.